പത്തൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നു മുതൽ പൊതുസ്ഥലങ്ങളിൽ രാവിലെ 5 മുതൽ 7 വരെ പ്രഭാത നടത്തം അനുവദിക്കും. വൈകിട്ട് 7 മുതൽ 9 വരെയും ആകാം. മാസ്കും സാമൂഹ്യ അകലവും നിർബന്ധം. കോവിഡ് കാരണം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇന്നു മുതൽ PF തുക പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കഴിഞ്ഞ വർഷവും അനുമതി നൽകിയിരുന്നു. ഓൺലൈനായി അപേക്ഷ നൽകാം. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇന്ന് സംസ്ഥാനത്ത് തുടങ്ങും. 14 ജില്ലകളിലെ 79 ക്യാമ്പുകളിലായി 26,000 അധ്യാപകർ പങ്കെടുക്കും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദ പ്രവേശനത്തിന് ഇന്നു മുതൽ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഒന്നിലേറെ കോഴ്സുകളിലേക്ക് ഒരു ഓൺലൈൻ അപേക്ഷ മാത്രം നൽകിയാൽ മതി. ഇത്തവണ കേരളത്തിൽ 1 ജൂൺ പിറക്കുന്നത് കാലവർഷമില്ലാതെയാണ്. പല ജില്ലകളിലും മഴയുണ്ടെങ്കിലും കാലവർഷം ഔദ്യോഗികമായി എത്തിയിട്ടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. എങ്കിലും ഇന്ന് എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ ഓട്ടോകൾ ഇന്നു മുതൽ കേരളത്തിൽ ഓടാൻ അനുവദിക്കില്ല. 2006 മുമ്പ് രജിസ്റ്റർ ചെയ്ത ഓട്ടോകൾക്ക് ഈ മാസം മുതൽ രജിസ്ട്രേഷൻ പുതുക്കി നൽകില്ല. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, എറണാകുളം, കണ്ണൂർ ഇന്റർസിറ്റി ട്രെയിനുകൾ ഇന്നു മുതൽ ഓടില്ല. വേണാട്, വഞ്ചിനാട് അടക്കമുള്ള ട്രെയിനുകൾ നേരത്തെ തന്നെ സർവീസ് നിർത്തിയിരുന്നു. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യക്കിറ്റുകൾ ഈ മാസവും വാങ്ങാമെന്ന് സർക്കാർ അറിയിപ്പ്. ഇന്ന് മുതൽ 5 ജൂൺ വരെയാണ് കിറ്റ് വാങ്ങാൻ അവസരം. മത്സ്യത്തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രത്യേക ഭക്ഷ്യക്കിറ്റ് ഈ മാസം മുതൽ കിട്ടിത്തുടങ്ങും. 20 ദിനങ്ങളുള്ള കിറ്റ് 8-ാം തീയതി മുതൽ വിതരണം തുടങ്ങും. ആഭ്യന്തര വിമാന സർവീസുകളുടെ നിരക്ക് വർധന ഇന്ന് രാജ്യത്ത് നിലവിൽ വരും. 16% വരെയാണ് നിരക്ക് വർധന. അനർഹരായി BPL റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ അത് ഈ മാസം തിരികെ നൽകണം. ശിക്ഷയോ പിഴയോ ഉണ്ടാകില്ല. ഈ മാസം കഴിഞ്ഞാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. വിദേശത്ത് പോകാനുള്ളവർക്ക് 2-ാം ഡോസ് വാക്സിൻ മുൻഗണനാ ക്രമത്തിൽ ഈ മാസം കിട്ടിത്തുടങ്ങും. കോവിഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. ഈ മുൻഗണന ഹജ്ജ് തീർത്ഥാടകർക്കും ലഭിക്കും.